ആർസിസിയിലെ ചികിത്സയ്ക്കിടെ HIV ബാധിച്ച കുട്ടിക്ക് വീണ്ടും പരിശോധന നടത്തണമെന്ന ദില്ലിയിലെ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ RCC നടപടിയെടുത്തില്ല. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറിയിപ്പ് കിട്ടിയിട്ടും നടപടിയെടുക്കാത്തതെന്നാണ് വിശദീകരണം. അതിനിടെ കുട്ടിയുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു വെക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. HIV ബാധ സ്ഥിരീകരിച്ച ശേഷം വിവാദങ്ങൾ ഉണ്ടായപ്പോഴാണ് ചെന്നൈയിലെ ലാബിൽ കുട്ടിയുടെ രക്തം പരിശോധനയ്ക്ക് അയച്ചത്. അതിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയില്ലെന്ന റിപ്പോർട്ട് ലഭിച്ചു. എന്നാൽ രോഗബാധ ഉണ്ടോ ഇല്ലയോ എന്നതിൽ വ്യക്തത വരുത്തിയതുമില്ല. ഇത് സംബന്ധിച്ച വ്യക്തതയ്ക്ക് RCC ദില്ലിയിലെ വിദഗ്ധ സമിതിയെ സമീപിച്ചു. വീണ്ടും പരിശോധന നടത്തണമെന്ന അറിയിപ്പ് ഒരാഴ്ച മുൻപ് RCC ലഭിച്ചു. എന്നാൽ രക്തപരിശോധന നടത്തുന്നതിനുള്ള ഒരു നടപടിയും RCC സ്വീകരിച്ചില്ല. അതിനിടയ്ക്ക് പ്രശ്നം കോടതിയിൽ എത്തി. അപ്പം ഞങ്ങൾ ഈ കുട്ടിയെ വിളിച്ചു വരുത്താമോ ഇനി എന്നുള്ളത് കോടതിയിലിരിക്കുന്ന കേസാണ് എന്ന് വെച്ചാൽ RCC പിന്നെ ആലോചിച്ചു, ഒരു ലോയറെ കണ്ടിട്ട് ചോദിക്കുവാൻ പറഞ്ഞു. കേസ് നിലനിൽക്കുന്നുണ്ട്, നിങ്ങൾ നേരിട്ട് വിളിച്ചു വരുന്നത് ശരിയല്ല, വിദഗ്ധ സമിതി തന്നെ അവരാണല്ലോ രണ്ടാമത് ടെസ്റ്റ് ചെയ്യേണ്ടത്, അവർ തന്നെ അതിൽ ഇടപെടട്ടെ. RCC ആയിട്ട് ഇനി വിളിച്ചു വരുത്തുന്നത് ഈ സന്ദർഭത്തിൽ ഉചിതമായിരിക്കില്ല എന്നാണ് ലീഗൽ അഡ്വൈസ് കിട്ടിയത്. ഇതിനിടെയാണ് കോടതി ഇടപെടൽ. രക്തസാമ്പിളും ആന്തരിക അവയവങ്ങളും മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടും സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. എന്നാൽ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല, മൃതദേഹം ദഹിപ്പിക്കുകയും ചെയ്തു. ഇനി എങ്ങനെയാണ് ആന്തരികാവയവ പരിശോധനകളടക്കം നടത്തുക എന്നതിൽ വ്യക്തതയില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രക്തസാമ്പിൾ ഉണ്ടെന്നാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. തുടർ പരിശോധനകളുടെ കാര്യത്തിലടക്കം കോടതി ഇടപെടൽ ഇനി നിർണായകമാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.